Hi students, the air reaction of zero order is found to take 160 minutes for 80% completion of the reaction. The rate constant is reaction R gives P ആണെന്ന് വിചാരിക്കും മക്കളെ. റിയാക്ഷൻ നടക്കുമ്പോൾ 80% കംപ്ലീറ്റ് ആയി എന്നാ പറഞ്ഞത്, നിങ്ങൾ ഇനീഷ്യലി ഇത് 1A ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 1 ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ, അപ്പൊ സീറോ. 80% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 0.8 പോയി, അപ്പോൾ ഇവിടെ 0.8 ഉണ്ടായി, ഇവിടെ ബാക്കിയുള്ളത് 0.2, ഇവിടെ 0.8 അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് പോകുന്നത് എത്രയാണ് എമൗണ്ട്? 0.8 ആണ്. ഇത് മക്കൾക്ക് മനസ്സിലായോ? ഇനി സീറോയുടെ റിയാക്ഷൻ്റെ ടൈം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? ടൈം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ, ടൈം ടി ഇസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് ആർ ബൈ കെ, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കെ ടി ഇസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് ആർ. ഈ ആർ സീറോ എന്ന് പറയുന്നത് ഇനീഷ്യലും ആർ എന്ന് പറയുന്നത് ഫൈനലും കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആർ കിട്ടാൻ ചെയ്യേണ്ടത് ആർ സീറോ മൈനസ് കെ ടി ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക, ആർ സീറോ എന്ന് പറയുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് കെ ടി കുറച്ചപ്പോ യു വിൽ ഗെറ്റ് ഫൈനൽ കോൺസെൻട്രേഷൻ. That means this KT is the concentration of reactant decomposed. Concentration of reactant decomposed. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 80% റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന്. അപ്പോ എത്രയായിരിക്കും, എത്ര റിയാക്റ്റന്റ് ആയിരിക്കും ഡിക്കമ്പോസ് ചെയ്യുക? യെസ്, ഇറ്റ് ഈസ് 0.8. So KT which is equal to, we can consider it as X which is equal to 0.8, and it is given that the time taken for this reaction is 160 minutes. So K into 160 is equal to 0.8. So in order to get the value of K, you must do 0.8 divided by 160, or 8 by 16 into 10 into 10 raised to minus 1. ഈ 8 ഉം 16 ഉം വെട്ടാം, ഇറ്റ് വിൽ ബിക്കം 1/2. 10 raised to minus 1 കൂടി അടിയിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 100. 2 into 100 200. സോ 1/200 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? മൂവിംഗ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. In the face-centered cubic unit cell, face-centered എന്നല്ല, ഏതൊരു യൂണിറ്റ് സെൽ എടുത്താലും നിങ്ങൾക്കറിയാം, ഏതൊരു യൂണിറ്റ് സെൽ എടുത്താലും നിങ്ങൾക്കറിയാം, നോക്ക ഇവിടെ എത്ര ഫേസുകളുമായിട്ടാണ്, എത്ര യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. ഇത് 1, 2, 3, 4, ഇവിടെ 5, മുന്നോട്ട് 6, അങ്ങനെ 6 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഓപ്ഷൻ 4. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂഷൻ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ 1 molar aqueous സൊല്യൂഷൻ ഈസ്, 1 molar എന്ന് പറഞ്ഞാൽ 1 mole ഓഫ് സൊല്യൂട്ട് വിൽ ബി പ്രസന്റ് ഇൻ 1000 gram ഓഫ് സോൾവെന്റ്, that is 1000 gram of water. Clear? ഒരു മോൾ ഉണ്ട് എത്ര ഗ്രാമില്? 1000 ഗ്രാമില് അല്ലേ. How will you calculate the mole fraction? Mole fraction of solute will be equal to number of moles of solute by total number of moles of solution. Okay, ഒരു മോൾ ആണ് സൊല്യൂട്ട് എങ്കിൽ 1 എടുക്കാം by 1+. ഇനി എത്രയാണ് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്? 1000 divided by 80. യു ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് 55.5. സോ ഇറ്റ് ഈസ് 1/56.5. 1/56.5 ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.018. ഓപ്ഷൻ 4 വിൽ ബി ദ കറക്റ്റ് ആൻസർ. അടുത്തത്, name of the following compounds, name of some compounds are given, which one of the following is not
ഇൻ IUPAC നെയിം, നോട്ട് ഇൻ IUPAC നെയിം. IUPAC നെയിമായിട്ട് പരിഗണിക്കാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്ന പേരുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം. സോ ഇറ്റ് ഈസ് 3-methylbutan-2-ol കറക്റ്റ് ആണ്. ഇവിടെ എന്താ പ്രശ്നശാല, നമ്മൾ ഡബിൾ ബോണ്ട് കണ്ടു, അതിനാണ് പ്രയോറിറ്റി, അതിനെ ആദ്യം കാണുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. സോ ഇറ്റ് ഈസ് 3-methyl-3-methylbutan-1. ഇനി ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം, 1, 2, 3, 4, 5 വരും. സോ നാലാമത്തെ കാർബണിലെ ഈ CH3 ഇങ്ങോട്ടൊരു CH3 കൂടി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 4-methyl-2-pentyne. ഇനി ഇത് 3-methyl-4-ethyl എന്നാണ് പറഞ്ഞത്, പക്ഷേ ഈഥൈൽ വേണം ആദ്യം പറയാൻ, കാരണം ആൽഫബറ്റിക് ഓർഡർ. അപ്പോൾ ഇത് IUPAC സിസ്റ്റം അല്ല, അല്ലാത്തത് ഓപ്ഷൻ 1. അടുത്തത്, വെൻ അട്രാക്ഷൻ ബിറ്റ്വീൻ AB ഈസ് മോർ ദാൻ AA ആൻഡ് BB. AA BB നോക്കുമ്പോൾ നമുക്കറിയാം രണ്ട് കോമ്പോണൻസ് വെച്ചിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കാം. ഈ AA എന്ന് പറയുന്ന കോമ്പോണൻറ്റും BP എന്ന് പറയുന്ന കോമ്പോണൻറ്റും വെച്ചിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് കോമ്പോണൻറ്റ്, ദിസ് ഈസ് സെക്കൻഡ് കോമ്പോണൻറ്റ്. അങ്ങനെ ഉണ്ടാക്കിയ സൊല്യൂഷനിൽ AB വന്നിട്ടുണ്ട്, ആൻഡ് ഈ AB ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ്ങർ ആണെങ്കിൽ അവർ നന്നായിട്ട് പിടിച്ചു വലിക്കും. അങ്ങനെ നന്നായിട്ട് പിടിച്ചു വലിച്ചാൽ പെട്ടെന്ന് വേപ്പർ ആവാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് വേപ്പർ ആവാൻ പറ്റില്ല. എക്സ്പെക്ട് ചെയ്ത വേപ്പർ പ്രഷർ റൗൾസ് ലോനേക്കാളും കുറയും. സോ ഇറ്റ് വിൽ ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. അടുത്ത, ഓൺ വാമിംഗ് വിത്ത് സിൽവർ പൗഡർ ക്ലോറോഫോം ഈസ് കൺവേർട്ടഡ് ഇൻ ടു. നിങ്ങൾക്കറിയാം ക്ലോറോഫോം എന്ന് പറയുമ്പോൾ CH3 ആണ്. സിൽവർ പൗഡറുമായിട്ട് വാം ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? 6-AgCl പോവും. 6-AgCl പോയാൽ ബാക്കിയുള്ളത് CH, triple bond CH. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഈഥൈൻ. ഓപ്ഷൻ 1. അടുത്ത, ആൽക്കൈൻ ഫോം വെൻ തേർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CH3C CH3 CH3 Cl. ഈസ് ട്രീറ്റഡ് വിത്ത് എ സോഡിയം മെറ്റൽ. സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വുഡ്സ് റിയാക്ഷന് സ്കോപ്പ് ഉണ്ടോ നോക്കിയതാണ്. പക്ഷെ തേർഷ്യറി ആകുമ്പോൾ അവിടെ എലിമിനേഷൻ നടക്കും. എന്ത് നടക്കും? എലിമിനേഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ക്ലോറിനും ചേർന്ന് HCl പോകും. സോ ഇറ്റ് വിൽ ഫോം CH3C. ഇവിടെ ഒരു CH3, ഇവിടെ ഡബിൾ ബോണ്ട് CH2. സോ ദിസ് ഇസ് ഐസോബ്യൂട്ടിൻ. ഓക്കെ, എ സെൽ കോൺസ്റ്റന്റ് ഈസ് ജനറലി ഫൗണ്ട് ബൈ മെഷറിംഗ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എക്വസ് സൊല്യൂഷൻ ഓഫ് KCl. KCl-ന്റെ എക്വസ് സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദ ഫങ്ഷൻ ഓഫ് AlCl3 ഇൻ ഫ്രീഡൽക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഈസ്. നമ്മൾ AlCl3-നെ ഉപയോഗിക്കുന്നു അല്ലെ, ഫ്രീഡൽക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറിനെ പോലുള്ള ആളുകളെ യൂസ് ചെയ്യുക. AlCl3 വിൽ ബ്രേക്ക് ദ ബോണ്ട് ബിറ്റ്വീൻ ക്ലോറിൻ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഹാലജൻ ക്യാരിയർ. ഹാലജനെ കട്ടുകൊണ്ട് പോണ ആള്, ഹാലജൻ ക്യാരിയർ. And it will produce Cl+. Cl+ ന് ഇഷ്ടം നെഗറ്റീവ് ചാർജിനോടാണ്. നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവനെ ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കാം. ഇലക്ട്രോഫൈലായ Cl+നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AlCl3 യൂസ് ചെയ്യുന്നത്. സോ 10 കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 3. 11th ക്വസ്റ്റ്യൻ ഇത് കാണാതെ അറിയേണ്ടതാണ്. ഫിനോള ഹൈഡ്രജൻ സൈനൈഡും HCl അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 2. അടുത്ത, വേറൊരു ഗട്ടർമാൻ റിയാക്ഷൻ ഉണ്ട്, അതും കൂടി ഓർക്കണം. ഇത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇനീഷ്യൽ റേറ്റ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ടു സീറോ ഓർഡർ. ഫസ്റ്റ് ഓർഡർ ടു സീറോ ഓർഡർ ൻ്റെ റേറ്റുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് K1 × R⁻¹. സീറോ ഓർഡർ ആണെങ്കിൽ നമുക്കതിനെ K0 എന്ന് വിളിക്കാം.
ഇവർ തമ്മിലുള്ള റേറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അസ്യൂമിങ് ദാറ്റ് സെയിം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, രണ്ടിനും സെയിം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കാൻ. സോ ഇത് കെ വൺ ഇൻറ്റു ആർ സീറോ എന്ന് വരും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ദിസ് വിൽ ബി കെ സീറോ. കെ വണ്ണിനെ ടി ഹാഫിൻ്റെ ടേംസിൽ എഴുതാം. ഫസ്റ്റ് ഓർഡറിൻ്റെ 0.693/T½, രണ്ടിൻ്റെ ടി ഹാഫ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു ആർ സീറോ. ഇവിടെ ഇത് ആർ സീറോ ബൈ ടു കെ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് ടി ഹാഫിൻ്റെ എക്സ്പ്രഷൻ ആർ സീറോ ബൈ ടു ടി ഹാഫ്. ഇനി ആർ സീറോ വെട്ടിപ്പോയി, ടി ഹാഫും വെട്ടിപ്പോയി, ടു ന്യൂമറേറ്ററിലേക്ക് വന്നു, ടു ഇൻറ്റു 0.693, ദാറ്റ് ഇസ് 1.386. സോ 2 × 0.693, വിച്ച് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ആ ഫിസിക്സ് ഓപ്ഷൻ. ഫിസിക്സ് ഓപ്ഷനെ പറ്റി പറയുമ്പോൾ ഇൻകറക്റ്റ് ഏതാണ്? ഫിസിക്സ് ഓപ്ഷൻ റിവേഴ്സിബിൾ ആണ്. ഇറ്റ് ഹാസ് ലെസ് ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ, ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നാണ് വേണ്ടത്. ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിച്ച് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ഫിസിക്സ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്. ഫിസിക്സ് ഓപ്ഷൻ റിവേഴ്സിബിൾ ആണ്, അഡ്സോർപ്ഷനും ഡിസോർപ്ഷനും നടക്കും. ഇറ്റ് ഹാസ് ലീസ്റ്റ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, ലീസ്റ്റ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. കെമീസ് ഓപ്ഷന് കൂടുതലാണ്. ഇത് 20 to 40 kJ. ഇറ്റ് റിക്വയേഴ്സ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി വേണ്ടത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഓപ്ഷന് അത് ശരിയല്ല. അപ്പോൾ 13-ാമത്തേന് കറക്റ്റായ ഓപ്ഷൻ വരുന്നത് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്തത് വിച്ച് ഇസ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ എ D6 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഇൻ എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. വീക്ക് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും നമ്മൾ? നിങ്ങൾക്കറിയാം പെയറിംഗ് എനർജിനേക്കാളും വലുതാണ് സ്പ്ലിറ്റിംഗ് എനർജി എങ്കിൽ പെയറിംഗ് നടക്കോ? ഇല്ല. ഇവിടെ അപ്പം എന്ത് നടക്കുന്നില്ല? പെയറിംഗ് നടക്കുന്നില്ല. T2G 4 EG 2 ഇവിടെ ഉണ്ടാവുന്നത്. T2G 4 EG 2 തന്നെയാണ് ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആൻസർ. അടുത്തത് പാരാമാഗ്നറ്റിസം ഓഫ് O2+ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓഡ് ഇലക്ട്രോൺ ഇൻ ദ മോളിക്കുലാർ ഓർബിറ്റൽ. O2+ 16 and 15 ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസ്. യു ഓൾ നോ ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആസ് σ1s2, σ*1s2, σ2s2, σ*2s2. നെക്സ്റ്റ് വൺ ഇസ് σ2pz2 ആൻഡ് π2px, which is equal to π2py. ഇപ്പോൾ 14 2, 4, 6, 8, 10, 12, 14. അടുത്ത π*PX ഈക്വൽ ടു π*PY. അപ്പം π* ഓർബിറ്റലിലാണ് ഇനി ഒരു ഇലക്ട്രോൺ പോകുന്നത്. അത് 2px ലാവാം, 2py ലാവാം. ഇവിടെ π*PY ഉണ്ട്. π*PY ൽ ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്നും പാരാമാഗ്നറ്റിക് ആണെന്നും പറയാം. സോ 15 പറ്റിയ ഓപ്ഷൻ, ഓപ്ഷൻ 4. വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ, ഓക്സിഡൈസ്ഡ് ടു ഓക്സിജൻ ബൈ. വാട്ടറിനെ ഫ്ലൂറിനാക്കി അല്ല ഓക്സിജനാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്കറിയാം വാട്ടറിനെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയ ഫ്ലൂറിൻ, ഫ്ലൂറിനീസ് ദ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്, ഈ ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ അറിയാം. അപ്പോൾ അവനായിരിക്കും ഏറ്റവും നന്നാവുക. വിഗറസായിട്ട് റിയാക്ഷൻ നടത്തും, എന്നിട്ട് ഓക്സിജൻ ഉണ്ടാക്കും. ഇനി ഇത് ദ ഇലക്ട്രോഫൈൽ ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ ഈസ്, ഇതേതാ റിയാക്ഷൻ? ക്ലോറോഫോമും NaOH ഫിനോളുമായി ട്രീറ്റ് ചെയ്യുന്ന ഈ റിയാക്ഷൻ നിങ്ങൾ മറക്കില്ല. റീമർ ടിമാൻ റിയാക്ഷൻ. ഇതേ സ്റ്റൈലിൽ അമീൻസിലൊരു റിയാക്ഷൻ ഉണ്ട്, കാർബൈൽ അമീൻ റിയാക്ഷൻ. രണ്ട് റിയാക്ഷനിലും ഓർത്ത് വയ്ക്കുക, ഇന്റർമീഡിയറ്റിൻ്റെ പേര് ഡൈക്ലോറോ കാർബീൻ, ഓപ്ഷൻ 2. അടുത്തത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റേറ്റ് ഓഫ് HCN അഡീഷൻ ടു എ കോമ്പൗണ്ട് A to D.
ബേസിക്കലി എച്ച് സി എന്നിലെ സി എൻ മൈനസ് ഒരു ഗുഡ് ന്യൂക്ലിയോഫൈൽ ആണ്. സി എൻ മൈനസ് ഈസ് എ ഗുഡ് ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈലിന്റെ റേറ്റ് രണ്ട് ഫാക്ടറുകളെയാണ് നോക്കുന്നത്. അത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റെറിഹിൻഡ്രൻസും അതിലെ കാർബണിന്റെ പോസിറ്റീവ് ചാർജും. ഇതിൽ കീറ്റോണും ആൾഡിഹൈഡും എടുത്താൽ കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് വെൻ കമ്പയർഡ് ടു ആൾഡിഹൈഡ്സ്. കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് വെൻ കമ്പയർഡ് ടു ആൾഡിഹൈഡ്സ്. അതെന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം കീറ്റോണുകളിൽ ആർ സി ഡബിൾ ബോണ്ടോ ആർ ആണ്. ഈ ആർ ഗ്രൂപ്പും പ്ലസ് ഐ എഫക്റ്റ് കാണിക്കും. അതുകൊണ്ട് എന്താ, ഓക്സിജൻ ഡെൽറ്റ നെഗറ്റീവ്, ഇത് ഡെൽറ്റ പ്ലസ്. ഈ പ്ലസ് ചാർജിന്റെ ഇന്റൻസിറ്റി ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പ്ലസ് ചാർജിന്റെ ഇന്റൻസിറ്റി ഇവിടെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ അരോമാറ്റിക് ആൾഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടെങ്കിൽ അവര് അലിഫാറ്റിക്കിനേക്കാളും കുറവായിരിക്കും. അരോമാറ്റിക്കിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കൂടി വന്നതുകൂടി അരോമാറ്റിക് ആണെങ്കിൽ നന്നായിട്ട് കുറവായിരിക്കും. അപ്പൊ ഏറ്റവും കുറവുണ്ടാവാ ആർക്കായിരിക്കും? ഇവിടെ ഫിനൈലാണ്, ഇതും ഫിനൈലാണ്, ഇത് ഫിനൈലാണ്, പി എച്ച് എന്നാണ്, പി എച്ച് സി ഒ സി എച്ച് ത്രീ. അപ്പോൾ ഇവിടെ ഒരു ഫിനൈൽ റിങ് വന്നതുകൊണ്ട് പിന്നെ ആർക്കായിരിക്കും? ഏറ്റവും കുറവ് ഡിക്കാണ്, പിന്നെ സിക്ക്, പിന്നെ ഇത് കീറ്റോണും ആൾഡിഹൈഡോ. കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ആൾഡിഹൈഡ്. പിന്നെ ബി, പിന്നെ എ. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാം. ഇത് എ ബി സി ഡി ആണ് കേട്ടോ ഓപ്ഷൻ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാ? തേർഡ്, വിച്ച് ഈസ് എ ബയോഡീഗ്രേഡബിൾ പോളിമർ. വിച്ച് ഈസ് എ ബയോഡീഗ്രേഡബിൾ പോളിമർ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ. ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാണ് ഒരു ബയോഡീഗ്രേഡബിൾ പോളിമർ ആയിരിക്കുന്നത്? 19th ക്വസ്റ്റിന്, ഇത് എന്താവാനേ സാധ്യത ഉള്ളൂ? പി എച്ച് ബി വി അല്ലെ. ദിസ് ഫൈൻസ് അപ്ലിക്കേഷൻ ഇൻ ഓർത്തോപെഡിക് ആൻഡ് ഇവൻ ഇൻ ഡ്രഗ് കൺട്രോൾ ഡ്രഗ് റിലീസ്. അത് പറയുമ്പോൾ തന്നെ മനസ്സിലായി, പോളി ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, കോബിറ്റ ഹൈഡ്രോക്സി വാലറേറ്റ് എന്ന് വിളിക്കുന്ന പി എച്ച് ബി വി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. അമീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്? എന്താ ചെയ്യുക? ഇതില് ഗബ്രിയൽ സിന്തസിസും അമോണോസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സും റിഡക്ഷൻ ഓഫ് അസൈഡ്സ് ആൻഡ് നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ സൈനൈഡ്സും ഒക്കെ എന്താണ്? അമീൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. ഷോർട്ട് ആൻഡ് ബോമൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ആർ സി ഒ സി എൽ ഈസ് ട്രീറ്റഡ് വിത്ത് ആർ സി ഒ സി എൽ. അസിഡിക് ഹൈഡ്രജൻ ഉള്ള ആരുമായിട്ട് ട്രീറ്റ് ചെയ്യാം? ആർ ഡാഷ് എൻ എച്ച് ടു ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് എൻ എ ഓ എച്ച്? ദിസ് അസിഡിക് ഹൈഡ്രജൻ വിൽ ബി റിമൂവ്ഡ് അലോങ് വിത്ത് എച്ച് സി എൽ ടു പ്രൊഡ്യൂസ് ആർ സി ഒ എൻ എച്ച് ആർ ഡാഷ്. This become an amide. This reaction is known as Schotten-Baumann reaction. അടുത്തത്, സീറിയം ഫോർ. ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചത്, സീറിയം ഫോർ ഈസ് എ ഗുഡ് അനാലിറ്റിക്കൽ ഏജൻ്റ്. നമ്മൾ ടൈട്രേഷൻസിലൊക്കെ യൂസ് ചെയ്യാവുന്ന അനാലിറ്റിക്കൽ ഏജൻ്റാണ് സീറിയം ഫോർ. കറക്റ്റാണ്. ഇനി അടുത്തത്, ഇവിടെ melting bonds of points of lanthanides range from 1000 to 1200 kelvin except samarium due to its typical metallic structure. ശരിയാണ്, ഫാക്റ്റ് ആണ്. ക്രോമിയം 2 റെഡ്യൂസിംഗ് നാച്ചുറൽ ആളാണ് ക്രോമിയം 2 ന്. ഇനി എസ് സി ഒ ത്രീ പ്ലനാർ ആണ് സോളിഡ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല. എസ് സി ഒ ത്രീ എക്സിസ്റ്റ് ആസ് എ ടെട്രാമർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഓർത്ത് വയ്ക്കുക, ടെട്രാമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ 4. അടുത്തത്, മാച്ച് സ്യൂട്ടബിളി. ഇതിൽ സ്യൂട്ടബിളായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ നിങ്ങൾ അറിയാം 68% ഓക്യുപ്പൻസി ഓഫ് സ്പേസ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ് ഈസ് ബി സി സി ബോഡി സെന്റർ ക്യൂബിക്കിനാണ് പെർസെൻറ്റേജ് ഓർ പാക്കിംഗ് എഫിഷ്യൻസി ചെയ്തത്. അപ്പോൾ 68% കിട്ടിയത് അല്ലേ. അപ്പോൾ ഈക്ക് പറ്റിയൊരു ഓപ്ഷൻ വൺ അല്ലേ. ഈക്ക് വണ്ണ് വരണം. ഈക്ക് വണ്ണ് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈസ് കറസ്പോണ്ടിങ് ടു വൺ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഇതിലെ ഇൻവേഴ്സ് സ്പൈനൽ. ഇൻവേഴ്സ് സ്പൈനൽസ് ഒന്നും സിലബസിലില്ല, ജസ്റ്റ് ഓർത്ത് വെക്കാം ഇൻവേഴ്സ് സ്പൈനലിൻ്റെ എക്സാമ്പിൾസ്. അത് FE3O4 ആണ്. ഓക്കെ, ഇൻവേഴ്സ് സ്പൈനലിൻ്റെ എക്സാമ്പിൾ FE3O4 ആണ്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് സ്പൈനലിൻ്റെ എക്സാമ്പിള് FE3O4, ദാറ്റ് ഈസ് എയ്ക്ക് പറ്റിയത് 3 ആണ്. എയ്ക്ക് പറ്റിയത് 3 ആണ്. ഇനി ആൻറ്റി ഫ്ലൂറേറ്റ് സ്ട്രക്ചർ. ആൻറ്റി ഫ്ലൂറേറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് CF2 പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്, ഫ്ലൂസ്പാർ. അതുപോലെ ആൻറ്റി ഫ്ലൂറേറ്റ് സ്ട്രക്ചർ ഉണ്ട്, അത് NA2O. ഇനി അടുത്തത് നോർമൽ സ്പൈനൽ. നോർമൽ സ്പൈനൽ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന സ്പൈനൽ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് എന്ത്, സെഡൻ FE2O4 2. ഇനി റുട്ടൈൽ സ്ട്രക്ചർ. റുട്ടൈൽ സ്ട്രക്ചറിലെ റേഷ്യോ വരുന്നത് 6:3 ആണ്. അപ്പോ ഓപ്ഷൻ നമുക്ക് പറയാവുന്ന ഒരു ഓപ്ഷൻ 3C ആണ്. ഓക്കെ, അടുത്ത What will be the equilibrium constant for the reaction? 2Fe3++3I- gives 2Fe2++I3 minus the standard reduction potential തന്നിട്ടുണ്ട് acidic conditionൽ അല്ലേ. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ലോഗ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. യു ഓൾ നോ ദാറ്റ് E0 സെൽ ഇസ് ഈക്വൽ ടു 0.0591/N. ലോഗ് കെ സി ഇസ് ദ എക്സ്പ്രഷൻ അല്ലേ. ഈ സെല്ലിൻ്റെ E0 സെൽ ആദ്യം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡ് ഏതാന്ന് അറിയണം. ഇവിടെ FE3+ FE2+ ആവുന്നത് റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുക എവിടെയാണ്? കാഥോഡിലാണ്. 3I-I3- ആവുന്നത് I3 ആവുന്നത് എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നടക്കുന്ന I3 അല്ല I2 ആയിരിക്കണം. I2 ആയിരിക്കും നടക്കുന്നുണ്ടാവുക. I3 -2 I -3 I -3 × -1. യെസ്, I3 ആവുന്നു. -1/3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ അല്ലേ. ഇത് -3 ഉള്ളത് -1 വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ അതെന്താ? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടക്കുക എവിടെ? ആനോഡില. സോ നമുക്ക് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്യുമ്പോൾ 0.77 - 0.54 ചെയ്യാം. എത്ര കിട്ടും? 0.23 അല്ലേ. 0.23 ആണ് എന്ത് കിട്ടിയിരിക്കുന്ന? E0 സെല്ല ഇക്വേഷനിൽ കൊടുക്കുക. 0.23 ഇസ് ഈക്വൽ ടു 0.0591/N നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇവിടെ 2×3+ എത്രയാ? 6. ഇവിടെ 4. ഇപ്പൊ 2 ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇനി ലോഗ് കെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ലോഗ് കെയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ലോഗ് കെ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.23×2/0.06 എടുത്തോ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 0.46/0.06. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 7.7134. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ആൻറ്റി ലോഗ് ടു ഗെറ്റ് ദ വാല്യൂ. ആൻറ്റി ലോഗ് ഓഫ് 7.7134. എന്തായാലും ആൻസറിൽ 10⁻⁷ അടുത്ത് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വണ്ണേ ഉള്ളൂ. ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ 7⁻⁷ വരണം. ഇവിടെ 7 അല്ലേ, അപ്പോൾ 7⁻⁷ വരണം. 10⁻⁷. ഇഫ് 3 ഫാരഡേസ്
മൂന്ന് ഫാരഡെ പാസ് ചെയ്തിട്ടുണ്ട്. ഏതിലൂടെ? എ ജി എൻ ഒ ത്രീയിലൂടെ പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എ ജി പ്ലസ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഒരു സിൽവർ ഉണ്ടാവുകയാണ്. ഒരു ഫാരഡെ കറണ്ട് നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മൂന്ന് ഫാരഡെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡെപ്പോസിറ്റ് 3 മോൾസ് ആണോ? അങ്ങനെ ആണെങ്കിൽ അടുത്തത് Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആകുന്നു. 2 ഫാരഡെ പാസ് ചെയ്താൽ 1 മോൾ ഡെപ്പോസിറ്റ് ചെയ്യും. 1 ഫാരഡെ പാസ് ചെയ്താൽ 1/2 മോൾ ഡെപ്പോസിറ്റ് ചെയ്യും. 3 ഫാരഡെ പാസ് ചെയ്താൽ 3/2 മോള് ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്തത് Au Cl3 Au3+ 3 ഇലക്ട്രോണിനെ സ്വീകരിച്ച ഗോൾഡ് ആകുന്ന പ്രോസസ്. 3 ഫാരഡെ കൊണ്ട് 1 മോള് ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ 1 ഫാരഡെ കൊണ്ട് 1/3 മോള് 3 ഫാരഡെ കൊണ്ട് എത്ര മോള? 1 മോളേ ഉള്ളൂ അല്ലേ? സോറി, ഇവിടെ ഓൾറെഡി വന്നല്ലോ. 3 ഫാരഡെ കൊണ്ട് 1 മോള്. എല്ലായിടത്തും നമ്മൾ 3 ഫാരഡെ പാസ് ചെയ്തു. ഇവിടെ 3 മോള്, ഇവിടെ 3/2, പിന്നെ 1 മോൾ. അപ്പോൾ 3:3/2:1 ആണ്. ഇതിനെ 2 കട്ട് ചെയ്യാൻ വേണ്ടി 2 വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3:2 6, ഇത് 3, ഇത് 2. 6:3:2 ഓപ്ഷൻ 4. അടുത്തത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പവർ ഓഫ് സം കോമൺ ലിഗാൻസ് ഇസ്. ഇത് നിങ്ങൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചു വെക്കണം. കോഡുകൾ ഉപയോഗിച്ച് അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ 4 ആയിരിക്കും. സയനൈഡൊക്കെ സ്ട്രോങ് ആ. ഓക്കെ, നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ്സ് ഇൻ ദ യൂണിറ്റ് സെൽ ഓഫ് FCC ലാറ്റിസ് ഓഫ് സിമിലർ ആറ്റം. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ്സ് വിൽ ബി 2 times ദ നമ്പർ ഓഫ് ആറ്റംസ് will be 2n. Octahedral anengil n. Number of atoms in face centered etraya? Ningalkarayam face center le number of atoms are. Number of atoms in FCC. Engane nokkum? Ningalkarayam corner il unde 8 corner il aayittu 1/8. Ini 6 face centers unde. Face center le contribution 1/2 aanu. So 1+3, that is 4. നമ്പർ ഓഫ് ആറ്റംസ് 4 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത്? ടെട്രാഹൈഡ്രൽ വോയിഡ്സ് 8. അടുത്ത റിയാക്ഷൻ ക്ലോറോബെൻസീൻ റിയാക്ട് വിത്ത് മീഥൈൽ സയനൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡ അമൈഡ് NaNH2 ആൻഡ് അമോണിയ. ഈ റിയാക്ഷൻ കാരണം ബെൻസൈൽ സയനൈഡ് ഉണ്ടാവുന്നുണ്ട്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡക്ട് ഉണ്ടാവുന്നത് ഒരു പ്രത്യേക ഇന്റർമീഡിയറ്റ് വഴിയാണ്, ബെൻസൈൻ. ഈ ബെൻസൈൻ ഇന്റർമീഡിയറ്റ് വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇതാണ് ബെൻസൈൻ ഇന്റർമീഡിയറ്റ്. സിലബസിൽ കേട്ടിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നൈട്രോബെൻസീൻ ഈസ്. നിങ്ങൾക്കറിയാം നൈട്രോബെൻസീൻ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് നാച്ചർ കാണിക്കുന്ന ആളെ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. അങ്ങനെ പിടിച്ചു വലിച്ച് ഓർത്തോലെയും പാരയിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കും. അപ്പം പിന്നെ ഇലക്ട്രോഫൈലിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ മെറ്റയായിരിക്കും. സോ ഇറ്റ് വിൽ ബി മെറ്റാ ഡയറക്റ്റിംഗ് ഇൻ നാച്ചർ. ഓക്കെ, അടുത്തത് which of the following which is not true for the of the coordination compound CO(En)2+Cl2. Ionization isomerism കാണിക്കണമെങ്കിൽ 2 different അയോണുകൾ വരണം. ഇവിടെ സെയിം അയോണുകൾ വന്നതുകൊണ്ട് ക്ലോറിൻ ആണ് ഉള്ളിലും പുറത്തും, ക്ലോറിൻ അയണൈസേഷൻ സ്ഫിയറിന്റെ ഉള്ളിലും പുറത്തും സെയിം എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അയണൈസേഷൻ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന, ബാക്കി എല്ലാം കാണിക്കാൻ പറ്റും. അതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും ആണ്. G2 compounds are more powerful reducing agent. ലെഡിൻ്റെ +4 കോമ്പൗണ്ട്സ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. കാരണം ലെഡിന് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. എന്തുകൊണ്ടാണ് +4 +2 സ്റ്റേബിൾ ആയതെന്ന് ചോദിച്ചാൽ ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് റീസൺ. നിങ്ങൾക്കറിയാം ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എസ് ഇലക്ട്രോണിൻ്റെ മടിയാണ്. എന്തിൽ പങ്കെടുക്കാൻ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള എസ് ഇലക്ട്രോണിൻ്റെ മടിയെ ആണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഇനേർട്ട് പെയർ എഫക്റ്റ്.
മോർ പ്രണൗൺസ്ഡ് ഇനേർട്ട് പെയിൻ അഫക്റ്റിംഗ് ലെഡ് ദാൻ ഇൻ ജെർമേനിയം. അടുത്തത് ഈ 31-ാമത്തെ കോമ്പൗണ്ടിന് പേരിടണം. ഈ പേരിടുമ്പോൾ എങ്ങനെയിടാം? ഇതിൽ ഇത് CH3 CH2 CO CO CH2 CH3. നോക്ക് നിങ്ങൾ, ഇത് ഏതാ കോമ്പൗണ്ട്? പ്രൊപ്പനോയിക് അൻഹൈഡ്രേറ്റ് ആണ് അല്ലേ? പ്രൊപ്പനോയിക്ക അൻഹൈഡ്രേഡ്. സോ പ്രൊപ്പനോയിക് അൻഹൈഡ്രേറ്റ് ആണ്, പ്രൊപ്പിയോണിക് അൻഹൈഡ്രേറ്റ് തെറ്റാണ്, പ്രൊപ്പനോയിക് ആണ് UPSC നിയമ. അടുത്ത ഹൗ മെനി കൈറാൽ കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്? കൈറാൽ എന്ന് പറയുമ്പോൾ ബോണ്ട് ചെയ്തത് ഡിഫറെൻ്റ് ആയ ഗ്രൂപ്പുകളുമായിട്ടാവണം. നിങ്ങൾ ഇത് വരച്ചു നോക്കിയാല ഇത് കൈറാല. വൈ CH3 CH2, ഇത് സി, ഇവിടെ CH3, ഇവിടെ സി ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു എച്ച് കൊടുക്കുക അല്ലേ, പിന്നെ അടുത്തത് ഒ, ഇവിടെ സി. ഇനി ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ മാറ്റി വരച്ചിരിക്കുന്നത്. ഈ 1-ാമത്തെ കാർബണിലെ ബോണ്ടിങ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 1-ാമത്തത് കൈറാലാണ്, ഇവിടെ എച്ച്, ഇവിടെ CH2H5 ഗ്രൂപ്പ്, CH3, ഇവിടെ മറ്റൊരു ഗ്രൂപ്പ്, 4 ഗ്രൂപ്പ് അല്ലേ. ഇനി ഇവിടെ ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഓൾറെഡി 3 വന്നു, ഇവിടെ ഒരു എച്ച്, ഇവിടെ CH2, ഇവിടെ CH3, ഇങ്ങോട്ടൊരു CH2 ആയതുകൊണ്ട് ഇതിവിടെ ഒരു എച്ച് കൊടുക്കാം. ഇവിടെ മറ്റൊരു ഗ്രൂപ്പാണ്, ഇവിടെ CH2, ഇവിടെ മറ്റൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയാം ഈ 1-ാമത്തെ പൊസിഷൻ കൈറാലാണ്. ദിസ് വൺ വിൽ ബി കൈറാൽ. ഇത് കൈറാലാണ്, കാരണം ഇങ്ങോട്ട് 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 ഇങ്ങോട്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി 3-ാമത്തെ കൈറാൽ എന്ന് പറഞ്ഞാൽ ഇത് കൈറാലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇവൻ കൈറാലായിരിക്കും. ഇനി മറ്റ് കൈറാലുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇതും ഇതും കൈറാലായിരിക്കും, ഡിഫറെൻ്റ് ഗ്രൂപ്പുകളായിരിക്കും. അങ്ങനെ 6 കൈറാൽ കാർബണുകളെ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 3. അടുത്ത ഇൻ ദ ഡയസണൈസേഷൻ റിയാക്ഷൻ ഓഫ് അറൈൽ അമീൻസ് വിത്ത് സോഡിയം നൈട്രേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് എക്സസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു പ്രൈമർലി ടു ഡയസോണൈസേഷൻ ഓഫ് അറൈൽ അമീൻസ്. അറൈൽ അമീൻസിൻ്റെ ഡയസോണൈസേഷൻ റിയാക്ഷൻ നടത്തുന്നു. നിങ്ങൾക്കറിയാം ദിസ് ഇസ് NH2. ഇവനെ സോഡിയം നൈട്രേറ്റ് NaNO2 പ്ലസ് HCl. ഇതിൽ HCl ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ ധാരാളം HCl യൂസ് ചെയ്യുന്നത്? എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്, ഡയസോണിയം ക്ലോറൈഡ് N2Cl അല്ലേ. ഇവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡയസോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും അറിയോ? ഇതിലെ അനിലീനുമായിട്ട് കപ്ലിംഗിൽ ഏർപ്പെടും. നിങ്ങൾക്കറിയാം കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എന്താ കപ്ലിംഗ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ NH2, ഇവിടെ N ഡബിൾ ബോണ്ട് N ആവും, ഇവിടെ ബെൻസീനും വരും അല്ലേ. ഇതാണ് കപ്ലിംഗ്. കപ്ലിംഗ് നടക്കണമെങ്കിൽ ഇവിടെ അനിലീൻ ഉണ്ടാവണം. ഈ അനിലീൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫ്രീ അനിലീൻ്റെ കോൺസെൻട്രേഷൻ സപ്രസ് ചെയ്യണം. സപ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ അനിലീൻ അവൈലബിൾ ഫോർ കപ്ലിംഗ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡിൻ്റെ വേറെ പേര് കാൽസിഫെറോൾ. അടുത്ത പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ് ഈ പറയുന്നതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PHBV ഒരു ബയോഡീഗ്രേഡബിൾ പോളിമറാണ്, എസ്റ്റർ ലിങ്കേജ് ഉണ്ട്, 3-ഹൈഡ്രോക്സിബ്യൂട്ടനോയിക് ആസിഡും 3-ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡും ചേർന്നുണ്ടാക്കിയ ആളാണ്. നോവോലാക്ക് ക്രോസ് ലിങ്ക്ഡ് അല്ല,
നോവോലാക്കോ ഒരു ലീനിയർ പോളിമറാണ്. നോവോലാക്കിനെ പോളിമറൈസ് ചെയ്തുണ്ടാക്കുന്ന ബേക്ലൈറ്റ് ആണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ലോ ഡെൻസിറ്റി പോളിമർ ഉണ്ടാക്കാനല്ല സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് HDPE ആണ്. ഐസോപ്രീൻ എന്ന് പറയുന്നത് നിയോപ്രീന്റെ പോളിമർ അല്ല, മോണോമർ അല്ല, ഐസോപ്രീൻ ഉപയോഗിച്ചുണ്ടാക്കുന്നത് നാച്ചുറൽ റബ്ബറാണ്. ഓക്കെ, സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ 4. അടുത്തത്, വിച്ച് വൺ ഈസ് ബാക്ടീരിയോസൈഡൽ ആന്റിബയോട്ടിക്? ബാക്ടീരിയോസൈഡൽ NCERT തന്നത് ഞാൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കും, ETC, ഈ എർത്രോമൈസിൻ ടെട്രാസൈക്ലിൻ ക്ലോറാംഫെനിക്കോൾ അല്ലെ. സ്ട്രെപ്റ്റോമൈസിൻ എന്തല്ല, ബാക്ടീരിയോസൈഡൽ അല്ല, ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ ഇൻ 4.2 gram ഓഫ് നൈട്രൈഡ് അയോൺ. 4.2 gram ഓഫ് നൈട്രൈഡ് അയോൺ എന്ന് പറയുമ്പോൾ N3- അല്ലെങ്കിൽ നൈട്രൈഡ് അയോൺ എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് N3-. ഓക്കെ, ഈ N3- അയോണിന്റെ കേസിൽ 4.2 gram, അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും, 4.2 ÷ നമ്പർ ഓഫ് നൈട്രജൻ, നൈട്രജൻ്റെ 14 അല്ലേ, 4.2 ÷ 14 കിട്ടും. സോ ഇറ്റ് വിൽ ബി 0.3 moles അല്ലേ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ട്, ഒരു നൈട്രജനിൽ തന്നെ 5 valence electrons 3- ആയതുകൊണ്ട് 8 ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 0.3 moles 0.3 × 8 × അവോഗാഡ്രോ നമ്പർ വരും. 8 × അവോഗാഡ്രോ 0.3 എന്ന് പറയുമ്പോൾ 2.4 NA വരും. സോ ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. അടുത്ത, AA+BB gives CC+DD. If the concentration of A is doubled, നമുക്ക് R=K×concentration of A^(x)×B^(y)×C^(z) ആണ് ഇക്വേഷൻ എന്ന് വിചാരിക്കാം. ഇവിടെ പറഞ്ഞ എന്താ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, സോ ഇറ്റ് ബിക്കം 2A. ബിക്കും സിക്കും മാറ്റല്ല. സോ 2^(x)×K×A^(x)×B^(y)×C^(z) ദർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2^(x)×R. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ്റെ ഡെറിവേറ്റീവ് ഡബിൾ, വെട്ടുന്നു, X=1. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇസ് ഹാഫ്, കോൺസെൻട്രേഷൻ ഓഫ് ബി പകുതിയാക്കി, എ ആൻഡ് സി കോൺസ്റ്റൻറ്റ്, റേറ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ്. ബിയുടെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ടും റേറ്റിന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ വിൽ ബി 0. സോ Y=0. ഇനി അടുത്തത്, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് സി ഈസ് മെയ്ഡ് 1.5 times, അതായത് സിയുടെ കോൺസെൻട്രേഷൻ എത്രയാക്കി, 1.5 terms ആക്കി, അതായത് 3/2 C ആക്കി, അപ്പോ റേറ്റ് എത്രയായി, 2.25 times റേറ്റ് ആയി. സോ 3/2 ÷ Z×R = 2.25 R. ആറും ആറും വെട്ടി. 3/2 അഥവാ 1.5 എന്താണ് 2.25? 1.5 സ്ക്വയറാണ്, 1.5 സ്ക്വയറാണ് 2.25. സോ അല്ലെ, 1.5 സ്ക്വയർ 225 എന്നറിയാം, 1.5 സ്ക്വയർ ആയിരിക്കും 2.25. സോ സെഡിൻ്റെ വാല്യൂ 2. സോ ഇത് ഏത് ഓർഡറാണെന്നല്ലേ ചോദിച്ചത്, R=, എന്താ റേറ്റിലോ വരാ, K×A^(1) ആണ്, B^0 ആണ്, C^2 ആണ്. സോ ഓവറോൾ ഓർഡർ ഇസ് 1+2 3. ഓപ്ഷൻ 3. അടുത്ത, കൊളോഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ് ഈസ് prepared by different methods are of different colors. Colloidal soil inde color maarunathu different diameters of gold particles ne kondana. Gold particles inde size maarumbo colorum endiyum change cheyum. Adutha, role of added sodium cyanide and alkali in the separation of a galena from സിങ്ക് ബ്ലെൻഡ് ആൻഡ് അയൺ സൾഫേറ്റ് ഈസ. നമ്മൾ സോഡിയം സൈനൈഡ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഗലീനയും അയൺ സൾഫീഡും ഉണ്ടെങ്കിൽ എന്താ അതെന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിങ്ക് സൾഫൈഡും അയൺ സൾഫീഡും ഉണ്ടാവുമ്പോൾ ഈ രണ്ട് സൾഫൈഡ് അയോൺസ് ഓസും ഫ്ലോട്ടേഷൻ്റെ മുകൾ ഭാഗമായിട്ട് മുകളിലോട്ട് വരും. അപ്പോൾ ഒരാളുടെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ സോഡിയം സൈനൈഡ് എന്ന് പറയുന്ന ഡിപ്രസൻ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സോഡിയം സൈനൈഡ് വിൽ ഫോം എ കോംപ്ലക്സ് എലോങ് വിത്ത് ദ സിങ്ക്.
ഇങ്ങനെ കോംപ്ലക്സ് ഉണ്ടാക്കിയത് കൊണ്ട് ഈ സിങ്ക് സൾഫൈഡ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകില്ല, FeS2 മുകളിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ രണ്ട് സൾഫൈഡ് ഓസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഡിപ്രസൻസിനെ ആഡ് ചെയ്യുക. സോഡിയം സയനൈഡ് ഈസ് എ ഡിപ്രസൻ ടു ഡിപ്രസ് ദ ഫ്ലോട്ടേഷൻ പ്രോപ്പർട്ടി ഓഫ് സിങ്ക് സൾഫൈഡ് ആൻഡ് അയൺ സൾഫൈഡ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് ബേസിക് ആൻഡ് റെഡ്യൂസിങ്? ബേസിക്കും ആവണം റെഡ്യൂസിങ്ങും ആവണം. അത് SO3 2- ആണ്. SO3 2- എന്ന് പറയുന്ന ആളില്ല, ഇനി എന്തില്ല, H+ ഇല്ല. ഇത് റെഡ്യൂസിങ് ആണെന്ന് പറയാൻ കാരണം SO3 2- എന്ന് പറയുന്ന ആള് ഏതാ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നത്? X-6 = -2. -2 + 6 ദാറ്റ് ഇസ് +4 ആണ്. ഇനി അവന് ഓക്സിഡേഷൻ നടക്കാം, അപ്പൊ അതിന് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നടക്കാം. ഇവനൊന്നും ഇനി അത് നടക്കില്ല. ഓക്കെ, അമോണിയ ഈസ് റിയാക്റ്റഡ് വിത്ത് എക്സസ് ക്ലോറിൻ ടു ഫോം. അമോണിയ എക്സസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാകും? അമോണിയ എക്സസ് ക്ലോറിനുമായിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. എക്സസ് ആയിട്ട് ക്ലോറിൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ക്ലോറിൻ ധാരാളം ഉണ്ടെങ്കിൽ നൈട്രജനും ക്ലോറിനും ചേരും, എന്നിട്ട് NCl3 ഉണ്ടാവും, കൂടെ HClഉം. ഓക്കെ, ഇത് എക്സസ് ക്ലോറിൻ എടുക്കുമ്പോൾ മാത്രം നടക്കുന്ന റിയാക്ഷൻ ആണ്. അടുത്തത്, എ ക്യൂബിക് ക്രിസ്റ്റൽ ഹാവിംഗ് മോളിക്കുലാർ ഫോർമുല Ab2O4 O2- ions ഇൻ CCP അറേഞ്ച്മെന്റ്. A+2 ions occupying in tetrahedral voids. A+2 ions എവിടെ നിൽക്കുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ്. A+2 will be in tetrahedral voids. Okay. ഇനി B+3 ions is in ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. B+3 എവിടെ നിൽക്കുന്നത്? ഒക്ടാഹെഡ്രൽ വോയിഡ്സില്. ഓക്കെ, O2- എന്ന് പറയുന്ന ആനയോണ് നിൽക്കുന്നത് CCP അറേഞ്ച്മെന്റിലാണ്. ഓക്കെ, ഇനി എന്താ പെർസെൻറ്റേജ് ഓഫ് ഒക്യുപ്പൈഡ് ഫ്രാക്ഷൻ ഓഫ് A2+ ions ഇൻ ടെട്രാഹെഡ്രൽ വോയിഡ്സ്? ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ എത്ര പെർസെൻറ്റേജിലായിരിക്കും ഇവൻ ആര് പെർസെൻറ്റേജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ A2+ ions എത്ര ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്മൾ നമ്പർ ഓഫ് A2+ ions, നമുക്ക് O2- ions എന്ന് പറയുമ്പോൾ 4 O2- ion ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലെ. ഇവിടെ 4 O2- അല്ലേ ഉള്ളത്, അതിൽ ഒന്നാണ് എന്ത് A ഉള്ളത് അല്ലേ. പക്ഷേ 4 O2- ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും അല്ലേ. ഒരു നമ്പർ ഓഫ് ആറ്റംസ് 1 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2 ആയിരിക്കും. സോ പെർസെൻറ്റേജ് ഒക്യുപ്പൈഡ് ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ വൺ ബൈ എയ്റ്റീൻ ടു ഹൺഡ്രഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി 12.5%. എ ഷുഗർ സിറപ്പ് ഓഫ് വെയ്റ്റ് 214.2 grams കണ്ടെയ്ൻസ് 34.2 grams ഷുഗർ. മൊളാലിറ്റിയാണ് ചോദിച്ചത്. എങ്ങനെ മൊളാലിറ്റി കണ്ടുപിടിക്കും? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയ്റ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് എത്രയാണ്? 34.2 grams ഷുഗർ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഷുഗർ ഈസ് 34.2 / 342, ദാറ്റ് ഈസ് 0.1 മോൾ ഷുഗർ ഉണ്ട്. 0.1 മോൾ ഷുഗർ. വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം 214.2 ആണ് അല്ലെ. അപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇത് എന്തിന്റെ വെയിറ്റ്? സൊല്യൂഷന്റെ വെയിറ്റ്. അതിൽ 34.2 grams സൊല്യൂട്ടിന്റെ വെയിറ്റ്. സൊല്യൂഷന്റെ വെയിറ്റിൽ നിന്ന് സൊല്യൂട്ടിന്റെ വെയിറ്റ് കുറച്ചാൽ സോൾവെന്റിന്റെ വെയിറ്റ് കിട്ടും. ഇത് ഗ്രാമിലാണ്, കിലോഗ്രാമിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.1 by 180 × 1000. അങ്ങനെ ചെയ്താൽ 100 by 180 കിട്ടും, 5 by 9 കിട്ടും. ഓക്കെ, 5 by 9. സോ ഇറ്റ് വിൽ ബി 0.54 അല്ലേ, 56 0.56 കിട്ടും.
ഓക്കെ, 44 ഓപ്ഷൻ അപ്പോൾ ഓപ്ഷൻ 2 കിട്ടും. അടുത്തത് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് AlCl3 and CaCl2 has boiling point T1 and T2 respectively, then their vapor pressure R. വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിൻറ്റും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് കുറയും. കാരണം വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഈക്വലാകാൻ എടുക്കുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിൻ്റ്. ഒരാൾക്ക് വേപ്പർ പ്രഷർ ഇത്രയാണ്, മറ്റൊരാൾക്ക് വേപ്പർ പ്രഷർ കുറവാന്ന് വിചാരിച്ചോ. ഇവൻ കുറവുള്ള ആൾക്ക് ഇത്രയും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എത്തണമെങ്കിൽ ടെമ്പറേച്ചർ ഇത്ര വേണം. ഇത് T1, ഇത് T2. ഏതാ വലുത്? T1 is greater than T2. T1 കൂടാനുണ്ടായ കാരണം വേപ്പർ പ്രഷർ കുറഞ്ഞതാണ്. സോ വേപ്പർ പ്രഷർ നേരെ തിരിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, AlCl3 CaCl2, AlCl3 എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ട് വെള്ളത്തിൽ. നിങ്ങൾക്കറിയാം ഇതിൽ ΔTF എന്ന് പറയുന്നത് I×KF×M ആണ്. KFും എമ്മും സീമ. KF വെള്ളമായതുകൊണ്ട് സീമ, മൊളാലിറ്റി സീമ. ഐൻ്റെ വാല്യൂ കൂടുതലുള്ളത് AlCl3 ക്കാണ്. അപ്പോൾ നമുക്ക് പറയാം 4 വരുന്നത് ഐ വാല്യൂ അല്ലേ. മറ്റേത് വരുന്നത് എത്രയാണ് വരുന്നത്? കാൽഷ്യം ക്ലോറൈഡിന് 3 വരുന്നത്. അതെങ്ങനെ കിട്ടി? കാൽഷ്യം ക്ലോറൈഡ് ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ കാൽഷ്യം 2+ 2Cl-. കാൽഷ്യം 2+ 1 അയോൺ, ഇത് 2 അയോൺ, ടോട്ടൽ 3 അയോൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ ΔTF കൂടി എന്ന് പറഞ്ഞാൽ, സോറി, ΔTB കൂടി. ΔTB=I×KB×M. ഓക്കെ, ΔTB കൂടി എന്ന് പറയുമ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് കൂടി, ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നത് കൂടി, അപ്പോൾ ΔTB വാല്യൂ കൂടിയാൽ അവനായിരിക്കും ഏറ്റവും കൂടുതൽ വരാം. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നത് ഇവനാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിൻ്റ് കൂടുതലുണ്ടാവുക ആർക്കായിരിക്കും? 4 തരുന്ന ആളെ ഫസ്റ്റ് 1 ബോയിലിംഗ് പോയിൻ്റ് ഫസ്റ്റിന് കൂടുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ കുറവായിരിക്കും ഫസ്റ്റ് 1. സോ ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത്. അടുത്തത് 4.5 ഓഫ് അലുമിനിയം ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് ഫ്രം സൊല്യൂഷൻ ബൈ സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. ദ വോളിയം ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് STP ഫ്രം H+ ion ബൈ ദ സെയിം കറൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് പാസ്. സെയിം കറൻറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഫാരഡേസ് സെക്കൻഡ് ലോ പ്രകാരം വെയ്റ്റ് ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റഡ് ബൈ വെയ്റ്റ് ഓഫ് ഹൈഡ്രജൻ വിൽ ബി ഈക്വൽ ടു ദ ഇക്വലന്റ് വെയ്റ്റ് ഓഫ് അലുമിനിയം ബൈ ഇക്വലന്റ് വെയ്റ്റ് ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഇവിടെ വെയ്റ്റ് ഓഫ് അലുമിനിയം എത്രയാണ്? 4.5 ആണ്. വെയ്റ്റ് ഓഫ് ഹൈഡ്രജൻ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നറിയില്ല. ഇക്വലന്റ് വെയ്റ്റ് ഓഫ് അലുമിനിയം അറിയാം 9, ഹൈഡ്രജൻ്റെ ഇക്വലന്റ് വെയ്റ്റ് 1. Therefore, weight of hydrogen deposited will be equal to 1×4.5/9. That is 1/2, 0.5. ഒരു മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒക്യുപ്പൈ ചെയ്യുന്നത് 2 ആണ്. 2 വോളിയമാണ് 22.4 liter അല്ലേ. ഇത് 1 ആവുമ്പോൾ അതിൻ്റെ വോളിയം 11.2 liter. 0.5 ആവുമ്പോൾ അതിൻ്റെ വോളിയം 5.6 liter ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 46 പറ്റിയ ഓപ്ഷൻ 4. അടുത്ത പ്ലോട്ട് ഓഫ് ലോഗ് കെ വേഴ്സസ് 1/T ഹെൽപ്സ് ടു കാൽക്കുലേറ്റ്. ലോഗ് കെയും 1/ടെമ്പറേച്ചറും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് അറീനിയസ് ഇക്വേഷൻ പ്രകാരമുള്ള ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താ അറീനിയസ് ഇക്വേഷൻ പറയുന്നത്. ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT. ഇതിൽ വൈ ഈക്വൽ ടു MX+C എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനുമായി കമ്പയർ ചെയ്താൽ ലോഗ് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. ലോഗ് എ, ഈ ലോഗ് എയിലെ എ എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടറാണ്. 1/ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഇ എ ബൈ 2.303 R നെഗറ്റീവ് ആണ്. സോ എനർജി ഓഫ് ആക്ടിവേഷനും കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി ഫാക്ടറും കണ്ടുപിടിക്കാം. അടുത്ത ഇൻ ദ ഡൈക്രോമേറ്റ് അനയോൺ, ഡൈക്രോമേറ്റ് അയോണിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അറിയാം ഇവിടെ ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ
ഇതിന് ടോട്ടൽ 2 - ചാർജാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ 6 CrO bondsകളുണ്ട്. ഡൈക്രോമേറ്റ് ആണ്, CR2O7 2- ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം, ഇവിടുത്തെ ബോണ്ടുകൾ എടുക്കുമ്പോൾ ഈ ബ്രിഡ്ജ്ഡ് ബോണ്ടുകൾ, CRO ബ്രിഡ്ജ്ഡ് ബോണ്ടും ഈ CRO ബ്രിഡ്ജ്ഡ് ബോണ്ടും ഈക്വൽ ലെങ്ത് ആണ്. ബാക്കിയുള്ള 6 bondsകളില്ലേ, ആ 6 bondsകൾക്കും ഈക്വൽ ലെങ്ത് ആണ്. 6 CRO bonds and 2 bridged CRO bonds are equivalent. ഓക്കേ, അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്ലീവ്ഡ് ബൈ എച്ച് ഐ. എച്ച് ഐ ബ്രേക്ക് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ കോമ്പൗണ്ട് ഡൈവിനൈൽ ഈതർ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ്, അത് തന്നെ ഈതറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക ഇവിടെയും ഇവിടെയും. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം ഓക്സിജൻ്റെ പുറത്ത് ലോൺ പെയർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ്റെ ലോൺ പെയറിനെ ഇങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്ക് റെസണൻസ് സ്ട്രക്ചറുകൾ വരയ്ക്കാവുന്നതാണ്. ഈ ഓക്സിജൻ്റെ ലോൺ പെയറിനെ ഇങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ വരയ്ക്കുന്ന റെസണൻസ് സ്ട്രക്ചർ കാരണം ഇതിന് റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സാധാരണയായിട്ട് എച്ച് ഐയുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന ഈതറുകളിൽ ഈ ഈതറ് മാത്രം എന്ത് ചെയ്യുന്നില്ല, എച്ച് ഐയുമായിട്ട് റിയാക്ഷൻ നടത്തുന്നില്ല ഡ്യൂ ടു ദ ഹൈ റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി സ്ട്രക്ചർ. സോ ഡൈവിനൈൽ ഈതർ വിൽ ബി ദ ആൻസർ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിസിസ് ഓഫ് an ester gives a carboxylic acid which on cold electrolysis yields ethane. The ester is a cold electrolysis നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം less amount of carbon ഉള്ള ആളുകളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോളിസിസ് നടത്തിയത് ഏതിനെയാണ്? മീഥൈൽ എത്തനോവേറ്റിനെ ഇലക്ട്രോളൈസിസ് നടത്തുന്നു എന്ന് വിചാരിക്കുക. ഈഥെയ്നെ കിട്ടാനായിട്ടാണ് പറയുന്നത് മീഥൈൽ എത്തനോവേറ്റ്. എന്താ മീഥൈൽ എത്തനോവേറ്റ്? CH3 CDO CH3 അല്ലേ. അങ്ങനെ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യും അല്ലേ, ഇത് ബ്രേക്ക് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതില് ഇവിടെ ഇപ്പോൾ 3 കാർബൺ ഉണ്ടായിരുന്നു, 1 കാർബൺ കുറവുള്ള ഈഥെയ്നാ കിട്ടുക അല്ലേ, അല്ല 1 കാർബൺ കുറവുള്ള എസ്റ്റർ ആണ് കിട്ടുക. ഹൈഡ്രോളിസിസ് ഓഫ് എൻ എസ്റ്റർ ഗിവ്സ് എ കാർബോക്സിലിക് ആസിഡ് വിച്ച് ഓൺ കോൾഡ്സ് ഇലക്ട്രോളിസിസ് ഗിവ് ഈഥെയ്ൻ അല്ലേ. ഇപ്പോൾ ഈ ഹൈഡ്രോളിസിസ് ഓഫ് എൻ എസ്റ്റർ ഗിവ്സ് എ കാർബോക്സിലിക് ആസിഡ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഉണ്ടാവുക? CH3 CDO CH3. ഓക്കെ, ദിസ് ഇസ് മീഥൈൽ എത്തനോവേറ്റ് അല്ലേ. മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, എത്തനോവേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ. വാട്ട് വിൽ ബി ദ പ്രൊഡക്ട് ഫോം? ഇറ്റ് വിൽ ബി ഫോമിങ് CH3COOH + CH3OH. ഇനി ഇവനെ കോൾസ് ഇലക്ട്രോളിസിസ് നടത്തിയ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറ. കോൾസ് ഇലക്ട്രോളിസിസ് നടക്കുന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ടർ ഉണ്ട്, CH3COOH ട്രീറ്റ് ചെയ്യുമ്പോൾ മീഥെയ്ൻ വിൽ ബി ഫോംഡ്, കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി റിമൂവ്ഡ്. സോ അല്ല, ഈഥെയ്ൻ വിൽ ബി ഫോംഡ് അല്ല, ഈഥെയ്ൻ ഉണ്ടായി. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ജോയിൻ ആവുന്നുണ്ട് നോക്കുക. മീഥൈൽ എത്തനോവേറ്റിനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അസറ്റിക് ആസിഡ് ഉണ്ടായി. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഗിവ്സ് കാർബോക്സിലിക് ആസിഡ്, ശരിയാണ്. വിച്ച് ഓൺ കോൾഡ്സ് ഇലക്ട്രോളിസിസ്? കോൾഡ്സ് ഇലക്ട്രോളിസിസ് നടത്തിയപ്പോൾ എന്ത് കിട്ടി? ഈഥെയ്നെ കിട്ടി. സോ എസ്റ്റർ ഏതാണ്? മീഥൈൽ എത്തനോവേറ്റ്. ഓക്കെ, ഓപ്ഷൻ 2. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സാമിനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.